കായംകുളം കതീശ ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ സഹസ്രോദര ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന ജനകീയ കുടിവെള്ള പദ്ധതിയായ തീർത്ഥത്തിന്റെ ഉദ്ഘാടനം നടന്നു. യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കാതിശ പള്ളിയുടെ സഹസ്രോത്തര ദ്വിശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന ജനകീയ കുടിവെള്ള പദ്ധതിയായ തീർത്ഥത്തിന്റെ ഉദ്ഘാടനം നടന്നു. അടുക്കൻ യു പ്രതിഭ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിളിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാല് നാടിന് വേണ്ടി ഇപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യത്തിലൂടെ ജലത്തിലൂടെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ജലമാണല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ടു ജീവിക്കാനും സംഹരിക്കാനും ജലം മതി എന്നുള്ള വർത്തമാനകാല ഏറ്റവും യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾ നിൽക്കുകയാണ്. മൂന്ന് ഗ്രാമങ്ങളെ ഇല്ലാതാക്കാനും ജലത്തിന് കഴിഞ്ഞു, പക്ഷേ ഒരിറ്റ് വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ജലത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഏകദേശം 77 ഭാഗമായിട്ടുള്ള ജലം അതില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും ശുദ്ധമായ ജലത്തിന് ഈ കാലം ഏറ്റവും അനിവാര്യമായ സമയമാണ്. അവിടെയാണ് ഈ ഒരു വലിയ സന്ദേശമാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു വലിയൊരു പ്ലാനിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും മനോഹരമായ ഒരു ചടങ്ങാക്കാനായിട്ട് ആദ്യം ജലത്തിലൂടെ തന്നെ ജീവൻ തന്നെ അതാണല്ലോ ഈ ഒരു പരിപാടി. ഇനി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒട്ടേറെ മഹനീയമായിട്ടുള്ള ചാരിറ്റി പ്രോഗ്രാമുകൾക്ക് നമ്മുടെ ഈ പരിശുദ്ധ ദേവാലയം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട്, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസത്തിനുള്ള സഹായം നൽകിക്കൊണ്ട്, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് പോയവരെ ചേർത്ത് പിടിച്ചുകൊണ്ടൊക്കെ വൈവിധ്യമാർന്ന ചാരിറ്റി പ്രോഗ്രാംസാണ് ഈ വരുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ നടക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമാവാനായിട്ട് നിങ്ങളെല്ലാവരും എന്നെ ക്ഷണിച്ചതിനുള്ള ഏറ്റവും വലിയ സന്തോഷവും ആദരവും ഈ ദേവാലയത്തോടും ഇതിൻ്റെ മുഴുവൻ ഭാരവാഹികളോടും ഇവിടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു തുള്ളി ജലം പോലും പാഴാക്കാതെ ആവശ്യക്കാർക്ക് അവിടെ വാം വാട്ടർ, കോൾഡ് വാട്ടർ എല്ലാം ഉണ്ട്. ശുദ്ധമായ ജലമാണ്, ട്രീറ്റഡ് ആണ് വാട്ടർ ഇവിടെ വരുന്നത്. അപ്പം ഈ നാടിന്, പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധി എന്നാൽ എനിക്ക് അങ്ങേ ഏറ്റവും ആശ്വാസം, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനാണ്, വെള്ളം കുടിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത് നമ്മൾക്കറിയാം. അപ്പോൾ അവിടെ വരുമ്പോഴും അവിടെ നിന്ന് വിഷമിക്കുമ്പോഴും എല്ലാം അവർക്ക് ഓടിയെത്താൻ കഴിയും. കാരണം അവിടെ വരുന്നവരെല്ലാം കുറ്റവാളികളല്ലോ, ആവശ്യക്കാരും വരുന്നുണ്ടല്ലോ. പ്രയാസം ഗുരുതരമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ 24 മണിക്കൂറും പൊതുജനങ്ങൾക്ക് ശുദ്ധമായ തണുത്ത വെള്ളവും ചൂടുവെള്ളവും ലഭ്യമാക്കുന്ന ഏറെ കാരുണ്യം നിറഞ്ഞ ഒരു ജനോപകാര പദ്ധതിയാണ് തീർത്ഥമെന്ന് MLA പറഞ്ഞു. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് സഹസ്രോത്തര ദ്വിശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. പള്ളിയാണ് നേതൃത്വം കൊടുക്കുന്ന. ഈ കൂളർ നമുക്ക് വാങ്ങിത്തന്നത് പട്ടാണിപ്പറമ്പിൽ ഐസക്കും കുടുംബവുമാണ്. ഐസക്കും കുടുംബവുമാണ് അദ്ദേഹത്തെ നന്ദി അവിടെ ഓർക്കുന്നു. ബാക്കി പള്ളിയാണ് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തത്. തീർച്ചയായും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബഹുത് പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഭവന നിർമ്മാണം, സാധുജന സംരക്ഷണം, നൂതനമായ ക്രമ, സമൂഹത്തിന് കൊള്ളാവുന്ന നൂതനമായ പദ്ധതികൾ, ഇടവകയുടെയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ക്രമീകരണങ്ങൾ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ കായംകുളം ദേശത്തിന്റെ അനുഗ്രഹമായി നിൽക്കുന്ന കായംകുളം കാതീശ പള്ളിയുടെ 1200 വർഷത്തിന്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ഥാപിക്കുന്ന കുടിവെള്ള സംഭരണിയായ മലങ്കര സഭയിലെ ഏറ്റവും പുരാതനമായ 1200 വർഷത്തെ പൈതൃകം ഉൾക്കൊള്ളുന്ന, പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കായംകുളം കാതീശ പള്ളിയുടെ 1200-ാമത് വർഷത്തെ സഹസ്രോത്ര ദ്വിശതാബ്ദി ആഘോഷങ്ങൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഒന്നൊന്നായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഭാഗമായി കുടിവെള്ള പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമൂഹ വിവാഹം, മഹാമാർഗംകളി, ഭവനദാനം, അന്നദാനം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, മഹാസമ്മേളനം, മഹാറാലി അടക്കം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കായംകുളത്തിൻ്റെ ചരിത്ര പൈതൃകം വിളിച്ചോതുന്ന വലിയ പരിപാടികളുമായി കാതീശ പള്ളി മുൻപോട്ട് പോവുകയാണ്. ഈ സംരംഭത്തിൽ കായംകുളത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹായവും സഹകരണയും പിന്തുണയും കാതീശ പള്ളി വിനയപൂർവ്വം അഭ്യർത്ഥിക്കും. പള്ളി വികാരി ഫാദർ കോശി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനു ഈശോ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PC രഞ്ജി, ട്രസ്റ്റി PC റോയ്, സെക്രട്ടറി ബിനു കോശി, മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, കമ്മിറ്റി അംഗങ്ങളായ ഷിജു ഇഞ്ചക്കൽ, കാക്കനാട് ബിജു ജെ ബേബി, തോമസ് പാണാലി, സി കോശി എന്നിവർ സംസാരിച്ചു.